ഹലോ ഫ്രണ്ട്സ്, വണ്ടി ക്രൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഒരു ലോഡ് യൂസ്ഡ് കാർസ് ആണ്. അതും നല്ല ക്വാളിറ്റിയുള്ള, യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത കൂടുതലും സിംഗിൾ ഓണർ വാഹനങ്ങളാണ്. ഒന്ന് രണ്ട് വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ സെക്കൻഡ് ഓണറിൽ നിൽക്കുന്നത്. അത്രയും ക്വാളിറ്റിയുള്ള, അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടുന്ന കുറച്ച് വാഹനങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അതിൽ ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്, ഡീസൽ ഉണ്ട്, പെട്രോൾ ഉണ്ട്, ഏത് സൈസ് വാഹനം ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും വാഹനങ്ങളാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓരോരോ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നാനോ ആണ് നമ്മൾ ആദ്യം തന്നെ നോക്കി തുടങ്ങാൻ പോകുന്നത്. നാനോ വെറു നാനോ അല്ല, ജെൻ എക്സ് നാനോ ഓട്ടോമാറ്റിക് ആണ്. XTA വേരിയൻ്റ്, ഫുൾ ഓപ്ഷൻ വാഹനം. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഇൻബിൽറ്റ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള സ്റ്റീരിയോ വിത്ത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ഇത്രയും രസകരമായിട്ടുള്ളൊരു വാഹനം നമുക്ക് സിറ്റി ഡ്രൈവിനും അത്യാവശ്യം ലേഡീസിനും കൊണ്ട് നടക്കാനും ഓടിച്ച് പഠിക്കാൻ നിൽക്കുന്നവർക്കും ഇതിലും പറ്റിയൊരു ഓപ്ഷൻ വേറെ ഇല്ല. അത് നല്ല ഒന്നാന്തരം കളർ, നല്ല ബോഡി ക്വാളിറ്റിയുള്ള, സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന, വെറും 38,000 കിലോമീറ്റർ മാത്രം ഓടിയ 4 പുത്തൻ ടയർ, മെക്കാനിക് സെൽസ് അടക്കം പക്ക ഓക്കെയാണ്. യാതൊരു കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും അഫക്റ്റഡ് ആകാത്ത ഒരു വാഹനമാണ്. അപ്പോൾ ഇതിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് ഏകദേശം 190,000. പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട്. അപ്പോൾ അടുത്ത വാഹനം യുവാക്കളുടെ ഹരമായിട്ടുള്ളൊരു സാധനമാണ്, പോളോ GT. ഇന്ന് യൂസ്ഡ് കാർ മാർക്കറ്റിൽ കിട്ടാനില്ലാത്തൊരു മുതലാണ്. മോഹ വില കൊടുത്ത് വരെ ആൾക്കാർ GT സ്വന്തമാക്കുന്നവർ നമുക്കറിയാം. ഇതിപ്പോൾ 2016 അല്ലെ 15 പോളോയാണ്. 2015 73,000 കിലോമീറ്റർ മാത്രം ഓടിയ, നിലവിൽ നമ്മുടെ പേരിലോട്ട് മാറി സെക്കൻഡ് ഓണറായിപ്പോൾ ഒരു പാവപ്പെട്ടവരാണ് നമ്മൾ ഓടിയെന്നുള്ളത്. ഹൈലൈൻ ആണ് വേരിയൻ്റ് വരുന്ന. സ്റ്റിയറിംഗ് ഓളയും കണ്ട്രോള്, അലോയ്സ്, ABS, അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. മെയിനായിട്ടും 7-സ്പീഡ് DCT ഗിയർ ബോക്സ് വരുന്നൊരു മുതലാണ്. അപ്പോൾ GT തപ്പി നടക്കുന്നവർക്ക് ഇതൊരു ഒന്നാന്തരം വാഹനമായിരിക്കും. യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളൊന്നുമില്ല, കമ്പനി സർവീസുള്ള വാഹനമാണ്. അപ്പം ഇനി നമുക്ക് അടുത്ത വാഹനത്തിലോട്ട് പോയി. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ല, നമ്മൾ 660,000 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അടുത്തത് ഹ്യുണ്ടായി ഇയോൺ ആണ്. ഒരു ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹ്യുണ്ടായിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു സെക്കൻഡ് വാഹനം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം മോഡൽ വേണം, ഒരു തലവേദന ഇല്ലാത്ത, ഒരു പണിയും തരാത്ത, ഒരു 18 കിലോമീറ്റർ മൈലേജ് മാത്രം തരുന്ന ഒരു പാവം പിടിച്ചൊരു വണ്ടി എന്നാണ് ഇയോണെ പറയേണ്ടത്. അപ്പോൾ ഇവന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് ഏകദേശം 2 ലക്ഷം രൂപയുടെ അടുപ്പിച്ചാണ്, 1.95. അത് നമുക്ക് സ്ലൈറ്റ്ലി നെഗോഷ്യേറ്റ് ചെയ്ത് കൊടുക്കാം. 2013-14 രജിസ്ട്രേഷൻ വരുന്ന കിലോമീറ്ററാണ് ഇവൻ്റെ ഹൈലൈറ്റ്. വെറും 15,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഇത്രയും വർഷം കൊണ്ട്. അപ്പോൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഷോറൂം കണ്ടീഷൻ എന്ന് വിളിക്കാവുന്നൊരു വാഹനമാണ്. പിന്നെ കമ്പനി സർവീസാണ്, അന്ന് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. സിംഗിൾ ഓണർഷിപ്പാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് അടുത്ത വാഹനം. അപ്പോൾ അടുത്തത് ഒരു ടോൾ ബോയ് സെഗ്മെൻറ്റിൽ പെടുന്ന വാഹനമാണ് ഹ്യുണ്ടായി സാൻഡ്രോ. ഇതിനും ആവശ്യക്കാർ ധാരാളമാണ്. കാരണം അത്യാവശ്യം ഹൈറ്റുള്ളവർക്കും ഫാമിലി ആയിട്ട് ഒരു ഫാമിലി കാർ നോക്കുന്നവർക്കും ആദ്യം പരിഗണിക്കാൻ പറ്റിയൊരു മോഡലാണ്. പിന്നെ ഓടിച്ച് പഠിക്കാൻ നിൽക്കുന്നവർക്കും ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം കുറച്ച് സീറ്റ് ഹൈറ്റുള്ള വാഹനമാണ്, അതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ മോഡൽ വരുന്നത് 2010. സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വാഹനമാണ്. ഏകദേശം 74,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവിൽ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ബ്ലഡ് ഒന്നും അഫക്റ്റാകാത്ത വാഹനമാണ്. കംപ്ലയിൻസും കാര്യങ്ങളോ ഒന്നുമില്ല. ടയറൊക്കെ ഏകദേശം ഫ്രണ്ടിൽ 2 പുത്തൻ ടയറാണ്. ബാക്കിലൊരു ആവറേജ് ആണെന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൻ്റെ കണ്ടീഷൻ വരുന്നത്. നമുക്ക് അടുത്ത വാഹനത്തിലോട്ട് പോകും. അപ്പോൾ അടുത്ത വാഹനം ഓൾട്ടോ കേട്ടൻ ആണ്. ഒരു സാധാരണക്കാരൻ്റെ പെർഫോമൻസ് കാർ എന്നൊക്കെ വിളിക്കാവുന്നൊരു കാറാണ്. കാരണം ഓൾട്ടോയ്ക്ക് പവർ കുറവാണെന്ന് ഒരുപാട് പേർക്ക് പരാതിയുണ്ട്. പക്ഷേ ഓൾട്ടോ കേട്ടൻ നമുക്ക് വാഗണാറിൻ്റെ സെയിം എഞ്ചിൻ തന്നെയാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഒരു 1 ലിറ്റർ K-സീരീസ് എഞ്ചിൻ. അത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ലഭിക്കുന്ന ഒരു എഞ്ചിനാണ്. ഓവർടേക്ക് ചെയ്യാൻ AC ഒന്നും ഓഫ് ചെയ്യേണ്ട. AC ഇട്ടുകൊണ്ട് തന്നെ വാഹനം വലിച്ച് കയറിക്കോളും. പിന്നെ ഇൻറ്റീരിയറൊക്കെ കുറച്ചുകൂടി ഓൾട്ടോയോട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിർമ്മാണ നിലവാരമുള്ള ഇൻറ്റീരിയറാണ്. കാഴ്ചയിലും അത്യാവശ്യം ഭംഗിയുള്ളൊരു മോഡലാണ്. പിന്നെ ഈ ഒരു സിൽവർ കളറായതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണുമ്പോഴും നമുക്കൊരു പുതിയ വാഹനം കാണുന്നൊരു ഫീൽ ലഭിക്കുന്നുണ്ട്. ഇവൻ്റെ ഡീറ്റെയിലോട്ട് പോവുകയാണെങ്കിൽ 2012 മോഡൽ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പാണ്. 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. യാതൊരു പണിയുമില്ല. മാരുതിയുടെ വണ്ടിയാണ്. ഇപ്പോഴും വാഹനം ബ്രാൻഡ് ന്യൂ കണ്ടീഷനാണ്. ഇതിൻ്റെ എഞ്ചിനും മെക്കാനിക്കൽ സൈഡൊക്കെ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ 2 പുത്തൻ ടയർ കയറ്റിയിട്ടുണ്ട്. ബാക്കിലൊരു 50% ഉള്ള ടയറുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. LXi ആണ് വേരിയൻറ്റ് വരുന്നത്. അപ്പോൾ ഇവനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏകദേശം 185,000 രൂപയാണ്. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാൻ നമ്പർ. വീണ്ടും ഒരു ഹ്യുണ്ടായി ഇയോൺ, അതും അതേ സെയിം കളർ. പക്ഷെ നമ്മൾ നേരത്തെ കണ്ട 13-14 വാഹനം വരുന്നെങ്കിൽ ഇത് 2017 മോഡലാണ് വരുന്നത്. രണ്ടും എറാപ്ലസ് ആണ് വേരിയൻറ്റ് വരുന്നത്. പക്ഷേ ഇതിലോട്ട് വരുമ്പോൾ 44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതും സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. അപ്പോൾ മോഡൽ കൂടിയ വാഹനം ആഗ്രഹിക്കുന്നവർക്ക് ഈ ഇയോൺ സ്വന്തമാക്കാം. അതല്ല കുറച്ച് മോഡൽ കുറഞ്ഞാലും കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ ആ ഇയോൺ സ്വന്തമാക്കാം. ഇതിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് 265,000. വേറെ ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറയുകയാണെങ്കിൽ ടയറൊക്കെ ഏകദേശം ഒരു 50% ഉള്ള ടയറുണ്ട്. ഇപ്പോൾ വീൽ കപ്പും കൂടി ഇടാനുണ്ട്. അതും കൂടി ഇട്ടിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഒരു ഞായറാഴ്ചയാണ്.
ഈ വീൽ കപ്പ് ഒക്കെ ഇട്ട് കുറച്ചുകൂടി ഭംഗിയാക്കിയിട്ടേ വാഹനം നിങ്ങളുടെ കയ്യിലോട്ട് തരത്തുള്ളൂ. ഇത് ആലപ്പുഴ വണ്ടിയാണ്, ഞാൻ പറഞ്ഞ പോലെ സിംഗിൾ ഓണറാണ്. ഇനി നമുക്ക് ഒരു ഒന്നൊന്നര മുതൽ ഇന്നത്തെ നമ്മുടെ താരം, ടുഡേ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാവുന്ന ഒരു വാഹനമാണ് എസ്ക്രോസ്. എസ്ക്രോസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഈ കൂട്ടത്തിൽ കിടക്കുന്നതിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഒരു മുതലാണ്. കാരണം ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയി കാണാവുന്നതാണ്. ഇപ്പം ഇതെനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വെറൈറ്റി ലുക്ക്, ഒരു ഹ്യൂജ് വാഹനം, അതും ഡീസൽ എഞ്ചിൻ. ഇപ്പം നമുക്ക് മാരുതിയുടെ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് മറ്റേ 1.3 ലിറ്റർ മൾട്ടി ജെറ്റ് എഞ്ചിൻ, 19 കിലോമീറ്റർ അഷ്വേർഡ് മൈലേജാണ്, നല്ല ഇൻറ്റീരിയർ സ്പേസ് ഉള്ള സീറ്റ വേരിയൻ്റാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ്, ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, പുഷ്പട്ട സ്റ്റാർട്ട്, കീലെസ് എൻട്രി, റിയർ വൈപ്പർ, ഡീഫോഗർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ലുക്കുണ്ട്, പെർഫോമൻസ് ഉണ്ട്, മൈലേജ് ഉണ്ട്. പിന്നെ ഇവൻ്റെ ഒരു ബോഡി വെയ്റ്റ്, മാരുതിയുടെ കൂട്ടത്തിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാഹനമാണ് എസ്ക്രോസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളതുകൊണ്ട് പിന്നെ ഇന്ന് നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പുതിയ വാഹനം വാങ്ങിക്കാൻ സാധിക്കാത്തത് കൊണ്ടും എസ്ക്രോസിനോട് എനിക്ക് എപ്പോഴും ഒരു ഇഷ്ടക്കൂടുതലുണ്ട്. ഇവൻ്റെ പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് 2018 മോഡൽ 119,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം, കമ്പനി സർവീസാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 775,000 രൂപയാണ്. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനാണ്. ഇപ്പോൾ നമ്മൾ കാണിച്ച വാഹനത്തിനെല്ലാം, ഇപ്പോൾ ഹ്യുണ്ടായി ഇയോൺ ആയാലും പോളോ ആയാലും എസ്ക്രോസ് ആയാലും ഒക്കെ അത്യാവശ്യം നല്ലപോലെ ലോൺ കയറുന്ന വാഹനമാണ്. ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഫിനാൻസ് ഇട്ടാണ് വാങ്ങിക്കാൻ താല്പര്യമുള്ളെങ്കിലും നമ്മൾ ഫിനാൻസിൻ്റെ സൗകര്യം എല്ലാം അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിൽ വാഹനം എല്ലാം സ്വന്തമാക്കുക. അപ്പോൾ ഇത്ര, അപ്പോൾ ഹ്യുണ്ടായി ഇയോൺ നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം, എന്തെങ്കിലും കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നോക്കാം. നമ്മൾ 2017 മോഡലാണ് ഓടിക്കുന്നത്, 44,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. കാരണം 15,000 കിലോമീറ്റർ ഓടിയ വാഹനം ഓടിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ 44 ഓടിയ വാഹനത്തിനെ സംബന്ധിച്ച് ഇതിന് ഗിയർ ഇൻഡിക്കേഷൻ പൊസിഷനൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 2017 തൊട്ടായിരിക്കും ആ ഒരു ഫീച്ചർ വരുന്നത്, ഞാൻ ഇതിനു മുമ്പ് വേറെ ഇയോണിലൊന്നും കണ്ടിട്ടില്ല. 800 cc വാഹനമാണ്, കുറച്ച് അണ്ടർ പവർഡാണ് വാഹനം. നമുക്ക് ഞാൻ ഇതിനു മുമ്പ് ഇയോണിൻ്റെ റിവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫാമിലി കാറാണ്. അപ്പോൾ സ്മൂത്തായിട്ട് 5 പേർക്ക് വെയിലും മഴയും കൊള്ളാ സഞ്ചരിക്കുക എന്നുള്ളതാണ് ഇവൻ്റെ പർപ്പസ്. എന്നാലും വാഹനം ഗിയർ ഷിഫ്റ്റൊക്കെ വളരെ സ്മൂത്താണ്, ലൈറ്റായിട്ടുള്ള ക്ലച്ചാണ്, AC ഒക്കെ നല്ല കൂളിംഗ് ഉണ്ട്, വേറെ കംപ്ലൈൻസും കാര്യങ്ങളൊന്നും ഇല്ല, സസ്പെൻഷൻ അടി കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം ടയറൊക്കെ അത്യാവശ്യം ഓക്കെ ആയതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ സൈഡൊക്കെ ഗുഡ് ആണെന്നാണ് പറയേണ്ടത്. അപ്പം അത്രേ ഉള്ളൂ ഇവൻ്റെ ഡ്രൈവിന്. നമുക്ക് അടുത്ത വണ്ടിയുടെ ഡ്രൈവ് നോക്കാം. നമ്മൾ ഓൾട്ടോ കേട്ടൻ്റെ ഡ്രൈവിലോട്ടാണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റ് ആയിട്ടുള്ള വാഹനമാണ്. ഇപ്പോൾ ഓൾട്ടോയൊക്കെ എടുക്കാൻ മടിക്കുന്നവർക്ക് അല്ലെ വാഗണാറിലോട്ട് എത്താൻ പറ്റാത്തവർക്ക് എന്തുകൊണ്ടും പറ്റിയൊരു ഓപ്ഷനാണ് ഓൾട്ടോ കേട്ടൻ. കാരണം ഇവൻ്റെ ആ ഒരു ഡ്രൈവിംഗ് സുഖം തന്നെയാണ്, വാഗണാറിനേലും പെർഫോമൻസ് തോന്നും. കാരണം ആ ഒരു എഞ്ചിൻ ഈ വാഹനത്തിൽ വരുമ്പോൾ വാഹനം പറക്കുന്നൊരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ യാതൊരു തരത്തിലുള്ള കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല, വളരെ റീസണബിൾ ആയിട്ടെല്ലാം ചെയ്തെടുക്കാം. നല്ല ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ്, ക്ലച്ചും ഒക്കെ ലൈറ്റാണ്, ബ്രേക്കിംഗ് ടെസ്റ്റ് നോക്കി ഇപ്പോൾ നോക്കാം. അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ടുള്ള ബ്രേക്കിങ്ങും ഉണ്ട്, അമ്പത് രസമാണ് കൊണ്ടുനടക്കാൻ. 10, 16, 18 കിലോമീറ്റർ മൈലേജും കിട്ടും, ഒരു പണിയും വരത്തില്ല, രസകരമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു മോഡലാണ് ഓൾട്ടോ കേട്ടൻ. വേറെ മെക്കാനിക്കലി കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല, പെർഫെക്റ്റ് ആണെന്നാണ് പറയേണ്ടത്. സാൻഡ്രോ സിംഗ് ആണ് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ഒരു ടോൾ ബോയ് വാഹനമായതുകൊണ്ട് തന്നെ നല്ല മികച്ച ഗ്ലാസ് ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ നിൽക്കുന്നവർക്ക് എന്തുകൊണ്ട് ആപ്റ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ് ഹ്യുണ്ടായി സാൻഡ്രോ. AC ഒക്കെ നല്ല കൂളിംഗ് ഉണ്ട്, നല്ല ക്ലച്ച്, നല്ല ഗിയർ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെയാണ്, സസ്പെൻഷൻ അടിയും കാര്യങ്ങളൊന്നും ഇല്ല, ഇൻറ്റീരിയറൊക്കെ പക്കാൻ നീറ്റാണ്. പിന്നെ കാലപ്പഴക്കത്തിൻ്റെതായ ചില റാറ്റ്ലിംഗ് സൗണ്ടൊക്കെ വാഹനത്തിൽ നിന്നുള്ളതൊന്നും സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. വേറെ ഇപ്പോൾ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം ബേസിക് ആയിട്ട് വേണ്ട ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ കാണാനുള്ള ഭംഗിയായാലും നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ടുള്ള ലുക്കും കാര്യങ്ങളും എല്ലാം വരുന്നൊരു വാഹനമാണ് ഹ്യുണ്ടായി സാൻഡ്രോ. അപ്പോൾ ഹ്യുണ്ടായി ഇയോൺ 2013 മോഡലിൻ്റെ ടെസ്റ്റ് ഡ്രൈവാണ്. കാരണം 17 വേറെ കൂടി ഉണ്ട്, അതാണ് ഇതിന് 13 എന്ന് എടുത്തു പറഞ്ഞത്. 14 രജിസ്ട്രേഷൻ ഉള്ള വാഹനം, ഇത് 15,000 കിലോമീറ്റർ ഇട്ടുള്ളൂ ഈ ഇത്രയും വർഷക്കാലം കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വാഹനം ഫ്രഷ് ആണെന്നാണ് പറഞ്ഞത്. എഞ്ചിനൊന്നും അനങ്ങിയിട്ടില്ല, പക്ഷെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത സിംഗിൾ ഓണർഷിപ്പ് വാഹനമായതുകൊണ്ട് തന്നെ അത് അറിയാനുണ്ട്. നമുക്കിപ്പോഴും ഒരു പുതിയ വാഹനം ഓടിക്കുന്ന ഒരു ഫീല് തന്നെ ലഭിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഇത്രയും നാൾ ഓടാതെ കിടന്നതിൻ്റെ ആ ഒരു വലിയ കുറവ് തീർച്ചയായിട്ടുണ്ട്. കാരണം ഒന്നാമത് ഈ ഒന്ന് അണ്ടർ പവേർഡ് ആണ്, കുറച്ചുകൂടി പവർ കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്നാലും കുഴപ്പമില്ല, വണ്ടി ഈയോണൊക്കെ എടുക്കുന്ന വെച്ച് മെരിക്കാനൊന്നും അല്ല ആൾക്കാർ, 5 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യണം, അതിനു വേണ്ടിയാണ് ഈ വാഹനങ്ങളൊക്കെ എടുക്കുന്നത്. ക്ലച്ചൊന്നും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്ലച്ചും കാര്യങ്ങളെല്ലാം ഉണ്ട്. വാഹനം സ്റ്റിയറിങ്ങിൻ്റെ റെസ്പോൺസ് ആയാലും ഇഡ്ലുമാണ്. പിന്നെ ചവിട്ടിയ വണ്ടി കയറും കേട്ടോ, സെക്കൻഡൊക്കെ ഇട്ടൊന്ന് ചവിട്ടി പിടിക്കുകയാണെങ്കിൽ
വണ്ടി അത്യാവശ്യം നല്ലപോലെ കയറി വരുന്നുണ്ട്. അപ്പൊ നമ്മള് എസ്ക്രോസിന്റെ ഡ്രൈവിലോട്ടാണ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ സെറ്റപ്പ് മാറി ഈ വാഹനത്തിലോട്ട് കയറിയിരുന്നപ്പോ. ആ ഇത്രയും നേരം നമ്മൾ പല വാഹനങ്ങൾ മാറി പിടിച്ചെങ്കിലും ഇതിലോട്ട് കയറിയപ്പോൾ കിട്ടിയ ഒരു പ്രീമിയം ഫീൽ, ആ ഒരു സേഫ്റ്റി ഫീൽ ഒക്കെ ഒന്ന് വേറെ തന്നെ. ഞാൻ പറഞ്ഞ പോലെ മാരുതിയുടെ ലൈനപ്പിൽ ഇറങ്ങിയൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് വാഹനമാണ് എസ്ക്രോസ്. മൈലേജ് ഇപ്പം ആവറേജ് കാണിച്ചിട്ടിരിക്കുന്നത് 18.9 ആണ്. ഡീസലൊക്കെ അടിച്ചിട്ട് അങ്ങനെ കിടക്കും, അതാണ് ഇവൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇത്രയും ഫീച്ചേഴ്സ്, സസ്പെൻഷൻ, സ്റ്റാർട്ട്, ഓട്ടോ ക്ലൈമറ്റ്, എ സി, റിയർ വൈപ്പർ, ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ, ഒരു ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒക്കെ ഒരു പ്രീമിയം ഫീൽ നോക്കി, ആ ഒരു നിർമ്മാണ നിലവാരം, ആ ഒരു ടച്ച് ആൻഡ് ഫീലൊക്കെ ഒന്ന് വേറെ തന്നെ. 119,000 kilometers ഈ വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയറിലാണ് നമ്മൾ കയറിയിരിക്കുന്നതെന്ന് യാതൊരു ഫീലും ഇല്ല. ഇനി എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. പിന്നെ ഇലക്ട്രിക്കലി നമുക്ക് മിററൊക്കെ ഫോൾഡ് ചെയ്യാം, അങ്ങനെ ധാരാളം ഫീച്ചറുണ്ട്. പിന്നെ ഈ ഒരു ടെർബോ കിക്ക്, ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ലോട്ടൊക്കെ ഇട്ടൊന്ന് കാല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനം കയറി വരുന്നൊരു കയറ്റം എന്ന് പറയുന്ന ഒന്ന് വേറെ തന്നെയാണ്. അതിൻ്റെ ആ ഒരു ഫീലും നമുക്ക് ആ ഒരു ടെർബോ കിക്ക് ആസ്വദിച്ച് ഓടിക്കാം. പിന്നെ ഒരു മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം കൂടി വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മൈലേജും ഡ്രോപ്പൊന്നും വരത്തില്ല. നമ്മൾ ചവിട്ടി ഓടിച്ചാലും അത്യാവശ്യം മൈലേജ് ലഭിക്കും. ഇതൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.